കുന്ദമംഗലം ബി ആർ സിക്ക് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. 2004 സ്ഥാപിച്ച കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ അപര്യാപ്തമായ ഘട്ടത്തിലാണ്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം വേണമെന്ന മുറവിളി ഉയരുന്നത്. മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന കുന്ദമംഗലം ബി ആർ സിക്ക് പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. 2004 സ്ഥാപിച്ച കെട്ടിടത്തിന്റെ സൗകര്യങ്ങൾ അപര്യാപ്തമായ ഘട്ടത്തിലാണ്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ കെട്ടിടം വേണമെന്ന മുറവിളി ഉയരുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ലഭ്യമായതിനാൽ കുന്ദമംഗലം ബ്ലോക്ക് റിസോഴ്സ് സെൻ്റർ പരിധിയിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടിടം പണിയണമെന്ന് അധ്യാപകർ പറയുന്നു. കുരുവട്ടൂർ, കുന്ദമംഗലം, മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞി, കാരശ്ശേരി എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള സർക്കാർ എയ്ഡഡ് അംഗീകൃത സ്കൂളുകളുടെ സുപ്രധാന വിദ്യാഭ്യാസ കേന്ദ്രമായ കുന്ദമംഗലം ബി ആർ സിയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി പലയിടത്തും ലഭ്യമാണ്. മുക്കം നഗരസഭാ പരിധിയിൽ 6-ാം വാർഡ് നെല്ലിക്കാബോയിലെ 30 സെൻറ്റ്, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ 16-ാം വാർഡിലെ 72 സെൻറ്റ് സ്ഥലം തുടങ്ങി ബി ആർ സി പരിധിയിലുള്ള ഏതെങ്കിലും അനുയോജ്യമായ ഒരിടത്ത് സെൻ്റർ സ്ഥാപിക്കാനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും അധ്യാപകർ പറയുന്നു. 2003 കുന്ദമംഗലം ബി ആർ സി കെട്ടിടം ഇവിടെ മണാശ്ശേരി യു പി സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 21 വർഷം കഴിഞ്ഞപ്പോൾ മുക്കം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 5 പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിർണായകമായ സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥാപനം. കൂടുതൽ സൗകര്യപ്പെട്ട ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സ്റ്റാർസ് പദ്ധതിയിൽ സമഗ്ര ശിക്ഷ കേരള കോഴിക്കോട് ജില്ലയ്ക്ക് 2 BRC അനുവദിച്ചിട്ടുണ്ട്. അത് 1 കുന്ദമംഗലം ബി ആർ സിക്കാണ്. ഞങ്ങളേറെ സന്തോഷത്തോടെയാണ് അതിനെ നോക്കിക്കാണുന്നത്. സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഏറ്റവും അടുത്ത മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഫണ്ട് അനുവദിച്ചിട്ടും ഇതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുക എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അത് ഏറെ വൈകാതെ തന്നെ പരിഹരിക്കുമെന്നാണ് കരുതുന്നത്. ജനപ്രതിനിധികൾ, തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അടക്കമുള്ളവർ, മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു ഉൾപ്പെടെയുള്ളവർ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങൾക്കും ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാവശ്യമായ നടപടികളാണ് അധികൃതർ കൈക്കൊള്ളേണ്ടത്. മലയോര മേഖലയിലെ കുറഞ്ഞ സൗകര്യത്തോടെയുള്ള മുത്തേരിയിലെ ഗവൺമെന്റ് യു പി സ്കൂളിൽ സെൻ്റർ സ്ഥാപിക്കുന്നത് ശിശുസൗഹൃദ പഠനാന്തരീക്ഷത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് ഘടകവിരുദ്ധവുമാണെന്നും വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ പറയുന്നു. 20 വർഷം പഴക്കമുള്ള നിലവിലെ കെട്ടിടം പുതുക്കി പണിയുന്നതിനെക്കുറിച്ചും ഗൗരവമായി ആലോചിക്കണമെന്ന നിർദ്ദേശവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.